நம்க்கு எடுத்து விடுகிறேன் வா. ஜன்மதினம் தான்
മഹാരാജാവ് തിരുമനസ് നീണാൾ വാഴട്ടെ, അമ്മ മഹാറാണി നീണാൾ വാഴട്ടെ, ഞാനും നീയും നീണാൾ വാഴട്ടെ. എന്റെ മുണ്ട് ഇങ്ങ് തരാൻ. ഇങ്ങോട്ട് വന്നാ തരാം. എനിക്ക് കുളിരുന്നു. എനിക്കും കുളിരുന്നു. നമുക്ക് രണ്ടു പേർക്കും കൂടെ മൂടാം.
ഒരുത്തനൊരു കുറ്റം ചെയ്താൽ എനിക്കറിയാം അവനെ ശിക്ഷിക്കാൻ. നിങ്ങളാരും എന്നെ ഉപദേശിക്കണ്ട. ഇനിയും തമ്മിൽ അടിക്കാനാണ് ഭാവമെങ്കിൽ പിന്നെന്തിന് നീയൊക്കെ ഇങ്ങോട്ട് വന്നു? നിന്റെയൊക്കെ തണ്ട് കുറെ കൂടിപ്പോകുന്നു. ഈഴവരായ ഞങ്ങൾക്കും നമ്മുടെ ദൈവത്തെ വെച്ച് ആരാധിക്കാനുള്ള അവകാശം ഉണ്ടാക്കി തരണമെന്നുള്ളതാണ് നമ്മുടെ അപേക്ഷ. ഈഴവർക്ക് ഉത്സവം നടത്തിക്കൊടുന്ന് ആരെങ്കിലും പറയണ. നിങ്ങളുടെ ക്ഷേത്രത്തിൽ നായന്മാരോ നടിയുണ്ടാക്കി ന്യായീകരിക്കാനും എനിക്ക് സാധ്യമല്ല. തെറ്റ് തെറ്റ് തന്നെ. മേലാളിത് ആവർത്തിക്കരുന്നാണ് അപേക്ഷ. ആ അത് ഞാനേറ്റു. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം. ഇന്നത്തേക്ക് അവനൊരു മാപ്പ് കൊടുക്കണം. ഇനി അവനൊരു കുറ്റവും ചെയ്യൂല. നീയാണ് ഇവനെ പാഴിക്കളയുന്നത്. ഈഴവരുടെ ക്ഷേത്രത്തിൽ ഇവനെന്ത് കാര്യമടി? ഓടാൻ്റെ മുമ്പിൽ നിന്ന് വരണം. വരണം ഇരിക്കാമല്ലോ. ദാഹിക്കുന്നല്ലോ വൈദ്യരെ, കരിക്കുമല്ലോ അടപ്പിക്കണം. കരിക്കിനേക്കാളും നല്ല പാലുണ്ട്. ആ ശിവരാമൻ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല, നാളെ എക്സാമിനേഷനാണ്. ശിവരാമൻ അരവൈദ്യനായി ഇല്ലേ? ആ അവനും കുറെയൊക്കെ ആയി. ആ പാസ്സായ ഉടൻ തന്നെ അവൻ ആയുർവേദ കോളേജിൽ ജോലി വാങ്ങിക്കൊടുക്കണം. ശുപാർശ ഉണ്ടെങ്കിൽ നടക്കും, അല്ലെങ്കിൽ ഇല്ല. പിന്നെ തിരുമേനി വിചാരിച്ച കാര്യം നടക്കും. അദ്ദേഹത്തിന് പിന്നെ ദിവാൻ അദ്ദേഹത്തെ വരെ നേരിട്ടറിയാം. എനിക്ക് സർക്കാർ ഉദ്യം വേണമെന്നില്ല. ഞാൻ വൈദ്യം പഠിക്കുന്നത് പൊതുജനങ്ങളെ സേവിക്കാനാണ്. പഠിച്ച് പഠിച്ച് നിന്റെയൊക്കെ തല വിരിഞ്ഞു. രാജപാദം സേവിക്കുന്നതിലുപരി മറ്റൊരു സുഹൃതം ഈ ഭൂമിയിൽ കിട്ടാനുണ്ടോ? ആ വൈദ്യർക്ക് അല്പം കുടിശ്ശിക തീർക്കാൻ കിടപ്പുണ്ട്. ഏകദേശം 20 ചക്രത്തോളം വരും. കൊടുക്കേണ്ട ദിവസമായി. കാശൊന്നും കിടപ്പില്ല, ഇപ്പൊ ഇതിരിക്കട്ടെ. വൈദ്യനെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. ആ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, ശിഷ്യന്മാരുടെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ടല്ലോ. ഓ പിള്ളേർക്കൊക്കെ അതൊരു രസം, എനിക്കൊരു നേരം പോക്കും. എന്നാളൊരു കയ്യൊടിഞ്ഞ് ചേർക്കനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്നല്ലോ. ആ അത് ഞാൻ ശരിയാക്കിയില്ല. ഞാൻ നോക്കിയപ്പോ അല്പം വിശവ് പോലെ തോന്നി, അതുകൊണ്ടാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഓ വേണ്ട, എന്റെ ലുണ്ട്. ഇവന്മാരൊക്കെ മർമ്മ ചികിത്സ പഠിച്ചിരുന്നെങ്കിൽ നാട്ടുകാർക്കെങ്കിലും ഉപയോഗപ്പെട്ടേനെ. മർമ്മ ചികിത്സ പഠിക്കാൻ വർഷങ്ങൾ വേണ്ടേ? എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ഒന്നിലും സ്ഥിരമായി നിൽക്കുകയില്ല. ചിലപ്പോൾ ഇവന്മാരെല്ലാം പറഞ്ഞയച്ചിട്ട് ഞാൻ വീണ്ടും കള്ളുഷാപ്പ് തുടങ്ങും. ഏ അതൊന്നും വേണ്ട. ഞാൻ എന്തെല്ലാം വേഷം കെട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ? സന്യാസിയുടെ വേഷം കെട്ടിയിട്ടുണ്ട്, വൈദ്യന്റെ വേഷം കെട്ടിയിട്ടുണ്ട്, അധ്യാപകന്റെ വേഷം കെട്ടിയിട്ടുണ്ട്, കള്ളുകണ്ട്രാക്കിന്റെ വേഷം വരെ കെട്ടിയിട്ടുണ്ട്. അന്യസിച്ചിട്ടുണ്ടോ? പിന്നെ അതൊരു കഥയല്ലേ. പണ്ട് എന്നെ ഇംഗ്ലീഷ് സ്കൂളിൽ അയക്കാത്തത് കൊണ്ട് ഞാൻ അച്ഛനോട് പിണങ്ങി നാടുവിട്ടു.
അവസാനം വനത്തിൽ ചെന്നൊരു സന്യാസിയെ കണ്ടു. കുറെ നാൾ സന്യാസിയുടെ ശിഷ്യനായി കഴിഞ്ഞു. സന്യാസിയിൽ നിന്നാണ് ഞാൻ ഈ മർമ്മ ചികിത്സ പഠിച്ചത്. മനസ്സിനെ ഏകാഗ്രത നിലനിർത്താൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ വീണ്ടും സ്ഥലം വിട്ടു. നാട്ടിൽ വന്നൊരു പ്രേമത്തിലൊക്കെ കുടുങ്ങി വീണ്ടും നാടുവിട്ടു. ആ അങ്ങനെ പോകുന്നെന്റെ കഥ. ഇനി സന്യസിക്കാൻ ഉദ്ദേശമുണ്ടോ? ആ ഒരു വിധത്തിൽ പറഞ്ഞാൽ സന്യാസം ദൈവത്തിൽ സ്വയം സമർപ്പിക്കലാണ്. ദൈവം മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പം, മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അത് സന്യാസമാണ്. നീ ഒന്ന് ചുറ്റിയാണ്, ഞാൻ ഒന്ന് കാണട്ടെ. ഇങ്ങടെ ഞാൻ ചുറ്റിത്തരാം. അച്ചുറമ്പിള്ള, അടിയന്തരമായ ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്. തിരുമേനി അങ്ങ് കൽപ്പിച്ചേച്ചാ മതി. ആ മലയുണ്ടല്ലോ, ഒരു 500 ഏക്കറോളം വരും. അത് എന്റെ പേരിൽ പതിച്ചു തരണം. അച്ചുറമ്പിള്ളിക്ക് അതൊന്നൊരു പ്രശ്നമല്ല. പലരും ദേഹമണ്ണിച്ച് താമസിച്ചു വരുന്നുണ്ട്. അവരെയൊക്കെ ദേഹം പോലും കൊടുക്കാതെ വിരട്ടി ഓടിക്കാം. കുറെ കുടികിടപ്പുകാരുണ്ട്, അവരെയൊക്കെ ഇങ്ങ് അടിച്ചിറക്കണം. ഓ, ചീഫ് സെക്രട്ടറി നമ്മുടെ ബന്ധുവാണ്. ദിവാൻ അദ്ദേഹത്തെ പരിചയമുണ്ടല്ലോ. ഒന്നുകൊണ്ടും ഭയപ്പെടാനില്ല. റബ്ബർ വയ്ക്കാനാണ് പരിപാടി. അത് കൊള്ളാം തിരുമേനി. അതിന് വേണ്ട സത്വര നടപടികൾ ഉടനെ തന്നെ കൈക്കൊള്ളാം. ഓ കുറുപ്പേ, ആ കൊല കൊള്ളാമല്ലോ. അതൊന്നും ഉറപ്പിക്കണമല്ലോ.
ഈ കൊല മുറിച്ച് അതേ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം. അതെന്താ കഥയല്ല? അതെനിക്കറിയാം, ഞാൻ പറഞ്ഞ കേട്ടാ മതി. ഉത്തരവ് ഓടാ. എന്താ നീ കൊല കൊണ്ടുവന്നില്ലേ? ഒരുപാട് ആദ്യം എനിക്കെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു പറഞ്ഞാതെ പിന്നെ എന്നെ സാധിച്ചു. ആരാടാ അടിക്കാത്തത്? ഓടാവിടുന്നു. ഞാൻ പറഞ്ഞു കോഴി ഇങ്ങോട്ട് വന്നാണ്. ഞാൻ കൊണ്ടുപോവാം. നീ പോയി എന്റെ ഏത് ശീലൊക്കെ ശരിയായി കൊണ്ടുവാ. പക്ഷെ ഒരു കാര്യം, താമസിച്ച് ഞാൻ ഒറ്റയ്ക്ക് വിട്ടു തന്നും. ഇനി നമുക്ക് ഈ കോഴി മാത്രമേ ഉള്ളൂ. ഇത് നിന്റെ കോഴിയല്ല. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ രണ്ടു മൂന്ന് മാസമായിട്ട് ഇരിക്കുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? എന്താ എനിക്കറിഞ്ഞൂടെ. ഒരു കാര്യം പറഞ്ഞാ കേക്കോ? എന്തിനെ? എന്റെ കൂടെ വരൂ. നമുക്ക് എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിക്കാം. അതിന് വേറെ ആളിനെ തിരക്ക്. എന്നെ കിട്ടത്തില്ല. ഞാൻ ജീവിക്കില്ല, ഞാൻ തൂങ്ങും. ഈ പെണ്ണുങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോ തൂങ്ങിക്കളും. തൂങ്ങട്ടെ, എന്റെ വെച്ചാന്നുള്ള എന്തോ തെളിവ്. അത് പറഞ്ഞുണ്ടായില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എന്തൊരു ചെയ്യാൻ? നമുക്ക് അവരെ എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം. അതിനുള്ള വഴി കണ്ടുപിടിക്കണം. നമുക്ക് എന്നും രാത്രി അവിടെ ചെന്ന് ബേള ഉണ്ടാക്കാം. നാല് ദിവസം കഴിഞ്ഞ് അവരങ്ങ് പോവും. അതിന് അധികാരിയുടെ ചെന്ന് പറഞ്ഞല്ല. ശരിയാണ്, അധികാരി അറിഞ്ഞ നമ്മൾ രണ്ടേം വെച്ചേക്കത്തില്ല. എനിക്കൊരു വഴി തോന്നുന്നു. ഇന്ന് രാത്രി ആരും കാണാതെ വീട് ചുട്ടളയാൻ. ശരിയാണ്, നമുക്ക് ഇന്ന് തന്നെ തട്ടിക്കളയാം. കൊളുത്തണ്ട, അവർ ഉറങ്ങുകയാണെങ്കിൽ ചത്തുപോകും. അതുകൊണ്ട് നമുക്ക് അവർ ഉണത്തിയിട്ട് കൊളുത്താം. Thank you.
அம்மா, பெரப்பார்த்தாரே கல்லி பார்க்கிறேன். கல்லமாரா எந்து? கேட்டால் ஜனங்கள் இன்று பயப்படும் ஒரு அந்தரீஷமாகும். சிலர் கோன்கிரஸ் நிவர்த்தன பிரஸ்தானவுமாய் பந்தப்படுத்தா சிரமிக்கும். ஈ அவஸ்தைக்கு மாற்றம் வரணும். அது ஜனங்களோட விசுவாசம் நாம் பிடிச்சு பற்றணும். அதுவண்டி பொது பிரவர்த்தனத்தில் நாம் கூடுதல் சிரத்தேந்திரீகரிக்கணும். ஆகாரம் இல்லாதவன் ஆகாரம் கொடுக்கணும். வீடில்லாத்தவன் அந்தி உறங்கான் வீடு உண்டாக்கி கொடுக்கணும். துணி இல்லாதவன் நட்டணம் மறக்க துணி கொடுக்கணும். உள்ளவரில் நின்றும் வாங்கி இல்லாதவனு கொடுக்கணும். அங்கே வரும்போது நமக்கு ஜனங்களுள்ள விசுவாசம் வளர்த்தெடுக்க கழியும். பத்து பதினாலு கொல்லாய்ட்டு ஞான் தேகண்ணிச்சு கிடந்த பூமி என்னை இறக்கி விட்டு சிலப்போ நின்று ஜரகன் அடிச்சு களையும். அங்கே ஆனால் நீ ரட்சப்படும். நினைக்கு ஜரகில்லாத பாக்யம். பணவும் பிரதானம் உள்ளவர்க்கு எந்த வராமே கழிஞ்ச குறை திவசங்களாய் ஈ நாட்டில் நடக்கிற நரவேட்டையும் குடியிறக்கம் தெளிக்கிறது இவடத்தை பரணகூடம் ஜென்மிமாக்கும் சமுதாயத்தில சமுதன்மாக்கும் மாத்திரம் உள்ளதல்லே. வியாஜரேகள் சமச்சு இவட நூற்றுக்கணக்கி பாவப்பட்டவரை குடியிறக்கி கொண்டிருக்கிறது. ஈ நீக்கத்தை நாம் நகசுகாந்தம் சிறுத்தை பற்று. கிருஷிபூமியட அதிகாரம் கர்ஷகனான் ஜென்மிக்கல்ல. அம்மா, நான் சாந்தியாக்கன் வீடு வரை போயிட்டு வரக்கே எனக்கு ரெண்டு சக்கரம் தரானுண்டு.
ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്നെ കാണുമ്പം ഒളിച്ചു നടക്കാൻ കരഞ്ഞു കാണിക്കാനായിരിക്കും വന്നത്. കൃഷ്ണനങ്ങനെ കണ്ട അവൻ ചെന്ന് അക്കൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. നീ പോ. ഇനി ആരും എന്നെ പേടിച്ചു നടക്കണ്ട. നമ്മളിന്ന് നാട് വിടും. നിന്റെ വീട് ആരെങ്കിലും തീ വെച്ച? തീ വെച്ചതല്ല, അടുപ്പീന്ന് പിടിച്ചതാണ്. പിന്നെ വൈദ്യന്റെ മോനൊക്കെ വന്നാണ് കെട്ടിത്തന്നത്. ചെറുപ്പക്കാർ പെമ്പിളാരെ വീട്ടിലുണ്ടെങ്കിൽ അവനൊക്കെ എന്ത് വേണേ ചെയ്തു തരും, വേണേ മാളിക കെട്ടിത്തരും. കഷ്ടം, അവർക്ക് അങ്ങനെയൊന്നുമില്ല. അവർക്ക് ആളുകളോട് എന്ത് സ്നേഹം. എല്ലാം കത്തിപ്പോയാ? എന്റെ നേരിയത് മാത്രം ഞാൻ എടുത്തോണ്ട് ഓടി, ബാക്കിയെല്ലാം ചാമ്പലായി. അമ്മച്ചി എന്നെ തിരക്കിയിരിക്കുകയാണ്. ഞാൻ പോട്ടെ. നീ പോ. ഇനി നമ്മൾ എന്നെ കാണും? എന്തിനു കാണുന്നത്? ഞാൻ പോട്ടെ. ഓ വേഗം പോ, ആരെയും കാണും. എത്ര നാളിങ്ങനെ പൊട്ടിച്ചക്കൻ നിന്ന് കിടക്കും? ഈ പൊട്ടിച്ചക്കോളില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താനാ? ഒരു രീതിയിൽ ഇങ്ങനെ ഒളിച്ചു നടക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് ജയിലിൽ പോകണം, പക്ഷേ അടി കിട്ടാതെ സൂക്ഷിക്കണം. ഒരു കാലം അന്ന് ഈ രാജ്യത്തെ ജയിലറകളെല്ലാം കോൺഗ്രസ്സുകാരെ കൊണ്ടുനിറങ്ങി. പക്ഷേ ഇന്നതിന് സമയമായിട്ടില്ല. നമ്മുടെ പ്രസ്ഥാനം മുളപൊട്ടിയിട്ടേ ഉള്ളൂ. അത് വളർന്ന് പന്തലിക്കുന്നവരെ നാം പുറത്തു നിന്നേ പറ്റൂ. പോലീസുകാരുടെ വാരിച്ചാടുന്ന അബദ്ധമാണ്. കിട്ടിയാൽ പിന്നെ ബാക്കി ഒളിച്ചേക്കില്ല അവര്. ആള് എന്തിനെ പോലീസിനെ പിടിക്കാന്? ചെല്ലാൻ പറഞ്ഞു. വൈദ്യനെല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. തിരുമേനിക്ക് മാർഗദർശനം ഉണ്ടാക്കാനും അധികാരിയെ ധിക്കരിക്കാനും നീയൊക്കെ ആരാണ്? ദിവാനോ? നീയൊക്കെ ഒളിച്ചു നടന്നാൽ പോലീസിനെ കൊണ്ട് പിടിക്കാൻ പറ്റാഞ്ഞിട്ടല്ല. എന്നെ ഒരുത്തനെ കരുതി അവരത് ചെയ്യുന്നില്ല, അത് നീയൊക്കെ ഓർക്കണം. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഇടപെടുമെന്ന് നീ കുടിച്ച വെള്ളത്തിലും വിചാരിക്കണം. അത് ഞാൻ തീർത്ത് പറഞ്ഞേക്കാം. ഒന്നില്ല, ശിവയുടെ മോളല്ലേ? പോയി തട്ടാം. പോടാ, മൂന്നെണ്ണം നിൽക്കല്ലേ. സാരമില്ല, രണ്ടിയാ എടുത്തോളാം. ഒന്ന് നീ എടുത്തോ. ബാബു, ഈ മൂന്നെണ്ണം നിൽക്കുമ്പോ ഒന്നും പറയുകയും ചെയ്യും ചെയ്യരുത്. ഒറ്റയ്ക്കാണെങ്കിൽ കയറി അങ്ങ് പിടിച്ചേക്കണം. ഈ പെണ്ണുങ്ങൾക്കൊന്നും മനസ്സിലഞ്ഞിട്ടല്ല, ആരെങ്കിലും അറിയുന്നുള്ള പേടിയാണ്. എന്റെ ചരക്ക് വേണ്ടേ? ഇപ്പം കാര്യം നടക്കുന്നില്ല.
എട്ട് കാശ് മുടക്കും. നമുക്ക് ആശാട്ടെടുത്ത് പോവാം. പോടെ മുതുകി എടുത്ത് വില പഠിക്കണം. നിന്നെ വില വല്ലതും പഠിപ്പിച്ച. എനിക്കൊരാളിനെ കാണാൻ, ഞാൻ ഇങ്ങോട്ട് പോണം. എവിടെ? അതൊക്കെ പിന്നെ പറയാം, വൈകിട്ട് കാണാം. എത്ര തവണ ഞാൻ ഉപദേശിച്ച് വിട്ടിട്ടുള്ളതാ, വെട്ടണ പൂത്തിലോട് വേദം ഓതിട്ട് യാതൊരു കാര്യമില്ല. ഒരിക്കലത്തേക്ക് കൂടി അവരുടെ മാപ്പ് കൊടുക്കണം. എന്നോട് പറയണ്ട, വേറെ ചെന്ന് പോലീസ് സ്റ്റേഷൻ ചെന്ന് പറ. അവനെ രക്ഷിക്കണം. ഇനി ഞാൻ ഒരു കുറ്റവും ചെയ്യില്ല. എത്ര തവണ ആയി നീ വേണം അവനെ നല്ലത് പഠിപ്പിക്കാൻ. പിള്ളേര് പ്രായമായാൽ കല്യാണം കഴിച്ചു കൊടുക്കണം. അദ്ദേഹത്തെ നിനക്കൊരു പെണ്ണ് കണ്ടു വെച്ചിരിക്കുന്നു. നിനക്കതിനെ കെട്ടാനുള്ള യോഗ്യൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അവർ സമ്മതിച്ചാണ്. പള്ളിക്കൂടത്തിലൊക്കെ പഠിച്ച പെണ്ണാണ്. നാളെ പെണ്ണ് കാണാൻ താമരശ്ശേരിൽ അണ്ണൻ പോകണുണ്ട്. പെണ്ണ് കാണാൻ ചെല്ലുമ്പോ എന്ത് ചെയ്യാൻ പറയുന്നറിയോ? പെണ്ണിന്റെ അമ്മ ഒരു പുളിമുട്ട് എടുത്തിട്ടിരുന്നു, അത് വെട്ടിക്കേറണം. എനിക്ക് പെണ്ണ് വേണ്ടേ? എനിക്ക് പെണ്ണ് വേണം. ചോറ് കേട്ടാ? എനിക്ക് വേണ്ട, ഞാൻ തിന്നു. നീ തിന്നില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ കാത്തിരിക്കരുതെന്ന്? ഓ, എനിക്ക് വിശപ്പില്ല. നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു പെങ്കൊച്ചിന് ഇവിടെ താഴെ ഒട്ടിക്കൊണ്ടുവന്ന കാര്യം നീ മറന്നു പോകരുത്. അല്ല, ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോണ. എന്തൊരുഷ്ണം ആ വിശ്രീഞ്ഞിടെ. വിളക്കാൻ അണച്ചു തരാ. എന്തോന്ന് പശു പിടിച്ചാ നിൽക്കുന്നില്ല. ഈ ഉണക്കല്ലേ, നിന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ വരട്ടി ഓടിക്കാം. ഞാൻ കേട്ടാം. എന്നാ പിടി. എടേ വീടാ. എടേ
ഇല്ല പേടിക്കാനൊന്നുമില്ല. ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ വന്നാൽ മതി, അപ്പോഴത്തേക്ക് ശരിയാവും. ഓ, ഇതാ തുണി. ഇത് എന്താണെന്നറിയാമോ? ഇതാണ് കഥ. നമ്മുടെ നാട്ടിലെ ആളുകൾ ചർക്കയിൽ നൂൽ നൂത്ത് നെയ്ത് ഉണ്ടാക്കുന്നതാണ്. കണ്ടാ നന്നായിരിക്കുന്നില്ലേ? നിങ്ങളും ഇനി കതർ ധരിക്കണം. ബ്രിട്ടീഷുകാരൻ്റെ മില്ലുകളിൽ നെയ്യുന്ന വസ്ത്രങ്ങൾ നമ്മൾ ബഹിഷ്കരിക്കണം. നമുക്ക് വേണ്ടത് നാടൻ മുണ്ടുകളാണ്. അതുപോലെ തന്നെ നിങ്ങളും ചർക്കയിൽ നൂൽ നൂക്കാനും നെയ്യാനും പഠിക്കണം. നിങ്ങൾ ഖദർ ഉണ്ടാക്കാൻ മാത്രം പഠിച്ചാൽ പോരും, ഖദർ ധരിക്കുകയും മറ്റുള്ളവരെ ധരിക്കാൻ പ്രേരിപ്പിക്കുകയും വേണം. അതുപോലെ തന്നെ മറ്റൊരു തെറ്റിദ്ധാരണ പലരും വെച്ച് പുലർത്തുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ മാത്രം ധരിക്കാനുള്ളതാണ് ഖദർ എന്ന്. അതുപോരാ, എവിടെ പോയാലും എപ്പോഴും ആരുടെ മുമ്പിലും ഖദർ മാത്രമേ ധരിക്കൂവെന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. എങ്കിൽ മാത്രമേ കൂടുതൽ ആളുകളെ നമ്മുടെ അടിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യമാകൂ. ഖദർ ധരിച്ചതുകൊണ്ടോ അഹിംസയും അക്രമരാഹിത്യ മാർഗങ്ങളും സ്വീകരിച്ചതുകൊണ്ടോ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? ആത്മവിശ്വാസമാണ് ഏതൊരു വിജയത്തിന്റെയും അടിസ്ഥാനം. അക്രമരാഹിത്യ മാർഗത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. അക്രമാസക്ത മാർഗം സ്വീകരിച്ച് സ്വന്തം സഹോദരങ്ങളെ കൊന്നൊടുക്കി സ്വാതന്ത്ര്യം നേടുന്നത് ആർക്കു വേണ്ടിയാണ്? നമ്മൾ വെറും ആദർശവാദികളായെന്ന് മാത്രമായില്ല, പ്രായോഗികമായും ചിന്തിക്കണം. ഭാരതീയരായ നമ്മെക്കുറിച്ചുള്ള അടിസ്ഥാന തത്വം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആദർശവാദികളാണ്, നേരെ മറിച്ച് യൂറോപ്യന്മാർ ഭൗതികവാദികളാണ്. അക്രമാസക്തമായ മാർഗങ്ങൾ അവർ സ്വീകരിച്ചേക്കും, പക്ഷേ എല്ലാ ഭാരതീയരും അവർ സ്വീകരിച്ചെന്ന് വരില്ല. തലയിലെന്തോന്നടാ തൊപ്പി? നിന്റെ പേരെന്താ? ബാലകൃഷ്ണ ആശാരി. നീ അങ്ങോട്ട് മാറി നിൽക്കൂ. നിന്റെ പേരെന്താ? ഇസ്മായിൽ. നീ ഇങ്ങോട്ട് മാറി നിൽക്കൂ. നിന്റെ പേരെന്താ? കൃഷ്ണരു. കുട്ടി അവിടെ നിൽക്കൂ. നിന്റെ പേരോ? രാജേന്ദ്രൻ. നീ ഇങ്ങോട്ട് മാറി നിൽക്കൂ. നിങ്ങൾക്ക് ഞാൻ കമ്പൽസറി ടീസ് ചേരാൻ പോകുന്നു. എത്തോ, നിങ്ങൾ പോയി രക്ഷകർത്താക്കളെ വിളിച്ചുകൊണ്ടുവരൂ. കുട്ടി, നമ്മളെല്ലാം ബ്രാഹ്മണരല്ലേ? നമ്മെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടി അവരോടൊന്നും കൂട്ടുകിടരുത്, കേട്ടോ? പോകൂ, പോയി മഠത്തിൽ പോയി വേഷം മാറി വരൂ. കുടിക്കാൻ ഇത്തിരി വെള്ളം കൊണ്ടുവാ. ഒരാൾ ഇവിടെ തിരക്ക് വന്നു, വന്ന ഉടനെ അധികാരിയുടെ അവിടെ ചെല്ലാൻ പറഞ്ഞു. എന്തിനെ? എന്തോ കാര്യമൊന്നും പറഞ്ഞില്ല. ഞാൻ പോയിട്ട് വരട്ടെ. ചോറ് നിന്നിട്ട് വാ. ഇനി മീൻ എന്താ മതി? പോയി വേണ്ട, ഞാൻ പോയിട്ട് വരട്ടെ. പിന്നെ ഒരു കാര്യം, നീ ഇതിൽ വേലയൊന്നും കാണിച്ചില്ലായിരുന്നു കേട്ടാ. പിന്നെ എനിക്ക് പഠിക്കണ്ടേ? എന്റെ ഉമ്മ എങ്ങനെ ധൈര്യപ്പെട്ടടി? എടാ ദ്രോഹി,
നീ എന്റെ കണ്ണോട് മുട്ടിച്ചില്ലേ, നിന്നെ നിനക്ക് വിടും പോ. അന്തസ്സും ആഭിജാത്യമുള്ള ഒരു ബ്രാഹ്മണന്റെ മകനാണ് നീ. നിന്നെപ്പോലുള്ള ചെറുപ്പക്കാർ വഴുതെറ്റാൻ പാടില്ല. കണ്ണിക്കണ്ട ഈഴവന്റെയും മേത്തന്മാരുടെയും കൂട്ടെ നീ കൂടരുത്. അവരാദ്യം നിന്നെ തന്നെ കൊല്ലും. സൂക്ഷിച്ചോ. ഈ കോൺഗ്രസ് ഭരണന്മാര് ആരാണെന്ന് എനിക്കറിയോ? ഈഴവരും ക്രിസ്ത്യാനികളും മേത്തന്മാരും കൂടി ചേർന്ന് നായന്മാരെയും ബ്രാഹ്മണരെയും കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാ. കൊണ്ട് കളയട ഇതൊക്കെ. ഇതൊക്കെ കുഴപ്പമാണ്. നിനക്ക് എന്തിടാ? എടാ, നമ്മളെനക്ക് മണ്ടന്മാരാരുണ്ട്? ഈ കോൺഗ്രസ് പറയുന്ന വെറും പറ്റിപ്പാണ്. ആഹാ, നിന്റെ ആര് പറഞ്ഞു? അധികാരം പറഞ്ഞു. ഞാനിപ്പോ അധികാരത്തിന്റെ അവിടെ നിന്ന് വരെയാണ്. അധികാരം പറഞ്ഞ് ഈ ഈഴവന്മാരും ക്രിസ്ത്യാനികളും മേത്തന്മാരും കൂടെ ബ്രാഹ്മണരെയും നായന്മാരെയും കൊല്ലാനെ കൊണ്ട് ഉണ്ടാക്കിയാണ് കോൺഗ്രസ് എന്ന്. ആഹാ, അധികാരി അതും പറയും, എന്റെ അപ്പുറം പറയും. അങ്ങനെ സി പി ഡി തിരുമേനിയുടെ വാലാട്ടിയല്ലേ, പിന്നെ എങ്ങനെ കോൺഗ്രസിനെ പറ്റി നല്ലത് പറയും? ഞാനങ്ങോട്ട് മാറ്റി വെച്ചതേ ഉള്ളൂ. അവന്റെയൊക്കെ ഒരു കോൺഗ്രസ്. എന്തോന്ന് കാര്യം? നമ്മളെയൊക്കെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കണാണ് ഈ കോൺഗ്രസ്. ഇതാര് പറഞ്ഞെന്ന്? നായന്മാരും ബ്രാഹ്മണരും ഒക്കെ കൂടെ കൊല്ലാൻ വേണ്ടി ഈഴവന്മാരും ക്രിസ്ത്യാനികളും മേത്തന്മാരും ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ കോൺഗ്രസ്. എന്നാര് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ ഗാന്ധിജി ബ്രാഹ്മണല്ലേ, പട്ടം തന്നെയുള്ള നായരല്ലേ? ആര് പറഞ്ഞ്? അതൊക്കെ നുണ പറയണതാ. അധികാരി അറിഞ്ഞുകൂടാത്ത? അദ്ദേഹമല്ലേ പറഞ്ഞത്. ഓ, അധികാരി അതും പറയാം, അതിനപ്പുറം പറയും. അല്ല, പിന്നെ നിനക്കാണ് അറിയാവുന്ന. ചന്തക്കാരം നിർത്തലാക്കുക, ചന്തക്കാരം നിർത്തലാക്കുക, തോൽക്കാരം വെട്ടിച്ചുരുക്കുക, തോൽക്കാരം വെട്ടിച്ചുരുക്കുക, ചന്തക്കാരം നിർത്തലാക്കുക. വന്നോ? നമുക്കിനിയും അത്യാവശ്യമായി ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു. പിരിവിന് പോയതുകൊണ്ട് അല്പം താമസിച്ചു പോയതാന്നേ. ഇന്ന് നാം തിരുവനന്തപുരത്ത് പോയിരുന്നപ്പോൾ തേഷ്കാർ അദ്ദേഹത്തെ കണ്ടിരുന്നു. നിരോധനാജ്ഞ ഉണ്ടെങ്കിൽ കൂടി ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പൊതുയോഗങ്ങളും രഹസ്യ ചർച്ച സമ്മേളനങ്ങളും നടത്തുന്നതായി തേഷ്കാർ അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു. പക്ഷേ അവർ പരസ്യമായിട്ട് സംഘടിക്കുന്നില്ലെന്ന് തോന്നുന്നു. കാട്ടിലൊക്കെ ഒളിച്ചിരുന്നാൽ കണ്ടുപിടിക്കാൻ പ്രയാസമാണേ. അവരുടെ രഹസ്യ സങ്കേതങ്ങൾ കണ്ടുപിടിച്ച് പോലീസിനെ അറിയിക്കണം. അതിനുവേണ്ടി കുറെ ആളുകളെ സി ഐ ഡി ആയി അയക്കണം. വേണ്ടി വന്നാൽ അവരും കോൺഗ്രസ്സുകാരായി അഭിനയിക്കണം. അതൊരു ബുദ്ധിയാന്നേ. ഞാൻ ഉടനെ തന്നെ കുറച്ചാൾക്കാരെ ഇതിലേക്ക് നിയോഗിക്കാം. അതോടുകൂടി ഇവമാരുടെ കോൺഗ്രസ് ജയിലാവും. ഏയ്, നിനക്കൊന്നും മതിയായില്ലേ? ഞാൻ ഇതൊക്കെ തോന്നുന്നേ ഉള്ളൂ. കൊടി ഉണ്ടാക്കുന്നു, രഹസ്യവും എല്ലാം ഉണ്ടായിരിക്കും. അതൊക്കെ പാർട്ടിയുടെ രഹസ്യങ്ങളാണ്. നീ എന്നെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത് അല്ലേ? വാസ്തവത്തിൽ എനിക്ക് കോൺഗ്രസിനോടാണ് കൂറ്. എനിക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നെനിക്ക് കോൺഗ്രസ്സിലായിട്ട് തിരിച്ചു വരണമെന്നുണ്ട്. ഇപ്പോഴെങ്കിലും തോന്നിയ നന്നായി. ഇനി അടുത്തങ്ങനെ യോഗം ഉണ്ടെങ്കിലേ എന്നെ കൂടെ അറിയിക്കണം. എന്റെ കതറൊക്കെ ചുട്ട്. ഓ, അസാരമില്ല, നിന്റേത് കടം തന്നാ മതി. അങ്ങനെ കൂലി കിടക്കേണ്ട ഗതിയോടൊന്നും കോൺഗ്രസിന് വന്നിട്ടില്ല. വരുമ്പോ അറിയിക്കാം. ഇന്നെന്റെ പിറന്നാളാണ്, നമുക്കൊന്ന് ആഘോഷിക്കാം. വാ.
വേണമെന്ന് കള്ളും മീനും ഒക്കെ ഇടപാട് ചെയ്തിട്ടുണ്ട്. ഞാനതൊക്കെ മതിയാക്കി. അതൊക്കെ അന്തക്കാലം. അന്നെനിക്കൊന്നും ചെയ്യാനില്ലായിരുന്നു. ഇന്നെനിക്ക് പലതും ചെയ്യാനുണ്ട്. ഓ, നിർത്തടാ എന്റെ ചാപ്ലി. പൊന്നു തമ്പുരാൻ നാളെ ഞാൻ പിന്നെ നീയൊക്കെ അല്ലേ രാജ്യം ഭരിക്കാൻ പോണേ. നീ ഇപ്പം വരുന്നുണ്ട? ഇല്ല, ആ ഞാൻ പോണ. വന്നാണ്, എനിക്ക് രഹസ്യം പറയാനുണ്ട്. എന്തോന്ന് പറ. ചില രഹസ്യങ്ങളൊക്കെ പറഞ്ഞു തരാമെങ്കിൽ നിനക്ക് എന്തോന്ന് വേണമെങ്കിലും തരാൻ അധികാരം പറഞ്ഞിട്ടുണ്ട്. എന്ത് രഹസ്യം? കോൺഗ്രസിന്റെ രഹസ്യം. എന്ത് വേണമെങ്കിലും തരുമോ? എന്ത് വേണമെങ്കിലും ചെയ്തു തരും. എനിക്ക് മൂന്ന് കാര്യങ്ങൾ ചെയ്തു തരണം. എന്തോന്നൊക്കെയാണ്? ഒന്ന്, സി പി എ നാട് കടത്തണം. രണ്ട്, ഉത്തരവാദ ഭരണം കിട്ടണം. മൂന്ന്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണം. പറ്റുമോ? പോടാ. നിനക്ക് കാര്യം പറഞ്ഞാലും മനസ്സിലാവത്തില്ല. നിനക്ക് പണമോ വസ്തുവോ എന്ത് വേണമെങ്കിലും തരുമെന്ന്. എന്നാ നീ എന്ന് നിന്റെ അധികാരിയോട് പറഞ്ഞേരെ. വെള്ളിത്തുട്ടിന്റെ കിലുക്കം കേട്ടാൽ മയങ്ങുന്നവർ ആരും കോൺഗ്രസിൽ ഇല്ലെന്ന്. അവന്റെ ഒരു പണം. നീ അല്ലാതെ മറ്റാരെങ്കിലും ആരെങ്കിലും ഇപ്പൊ കാണാമായിരുന്നു. നീയൊക്കെ ഒരു ആളാകുമെന്ന് വേണ്ടത. നീയൊക്കെ ഉടനെ കാണുന്നുണ്ട്. നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യം. എന്നെവരും പൊട്ടിയാക്കണ്ട. കുറച്ചു ദിവസമായിട്ട് ഞാനിത് കാണുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മാറിത്തരാം. പിന്നെ അവളെ വിളിച്ചിട്ടുണ്ടെന്ന് ഇവിടെ താമസിക്കാനല്ലേ. ഞാൻ ഒരു കൂലി പോലീസുകാരനാണ്. എനിക്ക് പല രഹസ്യങ്ങളും കണ്ടുപിടിക്കാനുണ്ട്. അതിനാണ് ഞാൻ പോയത്. എന്നാലേ ദിവസം 5 രൂപ കിട്ടു. രാത്രിയിലൊക്കെ ഒറ്റയ്ക്ക് പോയി വല്ലതും സംഭവിച്ചാൽ പിന്നെ എനിക്കാരാണ്? ഈ 5 രൂപയുടെ വില മാത്രമേ ഉള്ളൂ ഈ ജീവന്. 5 രൂപ ഇല്ലെങ്കിലും നമുക്ക് ജീവിച്ചൂടെ? പൊന്നു തമ്പുരാന് വേണ്ടി മരിക്കുന്നവരൊക്കെ സ്വർഗത്ത് തന്നെ പോവും. അത് നിനക്കറിയാമോ? സ്വർഗം ഭൂമിയിലാണ്. മനുഷ്യർ പരസ്പരം സ്നേഹിച്ചാലേ അത് കണ്ടെത്താൻ ഒക്കൂ. പേഷ്കാർ അദ്ദേഹത്തിന്റെ ഒരു രഹസ്യ സർക്കിൾ ഉണ്ടായിരുന്നു. ഓഹോ. ഈ മാസം 20-ാം തീയതി കല്ലറയിൽ ശിവരാമന്റെ അധ്യക്ഷതയിൽ സ്റ്റേറ്റ് കോൺഗ്രസ് യോഗം കൂടുന്നതായി ഗവൺമെന്റിന് അറിവ് കിട്ടിയിരിക്കുന്നു. തൽപകുതിയിലെ പാർവത്യകാർ തന്റെ അധികാര അതിർത്തിയിലുള്ള 30 റൌഡികളെ സംഘടിപ്പിച്ച് കള്ള്, ചാരായം മുതലായ ലഹരി സാധനങ്ങൾ കൊടുത്ത് പ്രസ്തുത യോഗ സ്ഥലത്ത് കൊണ്ടുപോയി യോഗം നടക്കാതിരിക്കത്തക്ക വണ്ണം താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ നൽകി യോഗം അലങ്കോലപ്പെടുത്തേണ്ടതാകുന്നു. യോഗത്തിൽ സംബന്ധിക്കുന്ന ആളുകളുടെ ഇടയിൽ കടന്നുകൂടി റൌഡികൾ തമ്മിൽ തമ്മിൽ തള്ളും ഉന്തും നടത്തി ഒരു അടിപിടിയുടെ സ്വഭാവം ഉണ്ടാക്കി തീർക്കണം.
അതിനിടയിൽ റൗഡികൾ അമ്മ മഹാറാണിക്കും തിരുമനസിനും സർ സി പിക്കും കീജെ വിളിച്ചുകൊണ്ടിരിക്കണം. ഇതിനിടയിൽ പ്രസംഗിക്കുന്ന ആളിന്റെയും മറ്റും ഉടുതുണി ബലമായി പിടിച്ചുരിയുകയും വേണം. ബുദ്ധിരാക്ഷസൻ തന്നെ, ബുദ്ധിരാക്ഷസൻ. ഇതോടുകൂടി കോൺഗ്രസ് മുട്ടുകുത്തും. കോൺഗ്രസിന്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പോരെങ്കിൽ ഇപ്പോൾ നായന്മാരും കോൺഗ്രസ് ചേർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാം വളരെ സൂക്ഷിക്കണം. അല്ല, ഐകമത്യം മഹാബലമെന്നാണല്ലോ പ്രമാണം. ഒന്നിടെ ഒരു പോലീസ് ഔട്ട്പോസ്റ്റ് സ്ഥാപിക്കാമെന്ന് ദിവാൻ അദ്ദേഹം ഏറ്റിട്ടുണ്ട്. പിന്നെ ഭയപ്പെടാനൊന്നുമില്ല. കോൺഗ്രസുകാരുടെ കഥ അതോടെ കഴിയും. സി പിയുടെ കാശരട്ടായ നിരോധനാജ്ഞകൾ ലംഘിച്ചുകൊണ്ട് നാളെ മുതൽ സമരരംഗം ഊർജിതപ്പെടുത്തണം. താലൂക്ക് ഓഫീസിലെ പിക്കറ്റിംഗ് കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. എത്ര തന്നെ പ്രകോപനം ഉണ്ടായാൽ കൂടി നമ്മൾ അക്രമാസക്തരാകാൻ പാടില്ല. ഇതിനകം തന്നെ സി പി ഗാന്ധിജിക്ക് നമ്മൾ അക്രമം കാണിക്കുന്നുവെന്ന് കാണിച്ച് നിരവധി കള്ളക്കമ്പികൾ അയച്ചിട്ടുണ്ട്. ശ്രീമാൻ പട്ടന്നാളുപള്ളിയും സി കേശവനും ഇതിനകം തന്നെ ഗാന്ധിജി സത്യാവസ്ഥ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി സന്തുഷ്ടനാണ്. നാളത്തെ പിക്കറ്റിംഗിൽ യാതൊരു അനിഷ്ട സംഭവം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. കോൺഗ്രസ്സുകാർ നാളെ താലൂക്ക് ഓഫീസ് പിക്കറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് സമാധാനപരമായി നടക്കാൻ പാടില്ല. എന്തെങ്കിലും കശപിശയുണ്ടാക്കി പോലീസിനെ കൊണ്ട് വെടിവെപ്പിക്കണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നാളെ ഖദർ ധരിച്ച് കോൺഗ്രസ്സുകാരെന്ന ഭാവത്തിൽ താലൂക്ക് ഓഫീസിലെത്തണം. പിക്കറ്റ് ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയാൽ ഉടൻ നിങ്ങൾ പോലീസിന്റെ നേർക്ക് കല്ലെറിഞ്ഞിട്ട് ഓടണം. യാതൊരു കാരണവശാലും പോലീസിന് പിടികൊടുക്കരുത്. അതോടുകൂടി പോലീസുകാർ കോൺഗ്രസ്സുകാരെ ചുട്ടുടങ്ങും. അമ്മ ഇന്നലെ വന്നപ്പം കൊണ്ടു തന്നത്. അനിയനും വന്നിരുന്നു. അവൻ എനിക്ക് തത്തമ്മ പിടിച്ചു തന്നു. അവനെ കുളിപ്പിക്കത്തൊന്നുമില്ലെന്ന് തോന്നുന്നു. തത്തമ്മ പൂച്ച പൂച്ച എന്നൊക്കെ പറയും. നീ വാ ചോറടെ, എനിക്ക് പോണം. എവിടെ? അതൊക്കെ ഉണ്ട്. എന്തോന്ന് പൊതിയില്ലേ? എന്തോന്നാവട്ടെ, നീ അതും കൊണ്ട് വെച്ചേരെ. അതുമല്ല, പിന്നെയും കോൺഗ്രസ് ആയോ? ആ, ഞാൻ ഓന്നിനെ പോലെ ചിലപ്പം നിറം മാറും. എനിക്ക് മനസ്സിലായി, കോൺഗ്രസ്സുകാരെ വഞ്ചിക്കാൻ വേണ്ടി കോൺഗ്രസ് വേഷം കിട്ടിയടന്ന് അവരെ രഹസ്യങ്ങൾ പിടിക്കാനാണ്. വഞ്ചിച്ചാൽ പാവം കിട്ടും കേട്ടോ. ഓടി പോയി ചോറടെ. ജയ് ജയ് ഭാരത മാതാ, ജയ് ജയ് ഭാരത മാതാ, ജയ് ജയ് മഹാത്മാഗാന്ധി, ജയ് ജയ് മഹാത്മാഗാന്ധി, ജയ് ജയ് സ്റ്റേറ്റ് കോൺഗ്രസ്, ജയ് ജയ് സ്റ്റേറ്റ് കോൺഗ്രസ്, ജയ് ജയ് മഹാത്മാഗാന്ധി, ജയ് ജയ് മഹാത്മാഗാന്ധി, ജയ് ജയ് മഹാത്മാഗാന്ധി, ജയ് 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 പോലീസ് മർദ്ദനം, പോലീസ് മർദ്ദനം, പോലീസ് മർദ്ദനം, ജയ് ജയ് ഭാരത മാതാ, ജയ് ജയ് ഭാരത മാതാ, ജയ് മഹാത്മാഗാന്ധി, ജയ് ജയ് മഹാത്മാഗാന്ധി, ജയ് 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 ജയ്.
എവിടുന്ന് വരുന്നു? ഞാനൊരു വൈദ്യനാണ്. എന്റെ ജോലി ആളുകളെ ശുശ്രൂഷിക്കല. വൈദ്യനാണെന്ന് അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വിഷമമുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വെടിവെച്ചുമില്ല. വൈദ്യർക്കെന്നെ ഓർമ്മയില്ലേ? പണ്ട് ഞാൻ കൂലി പോലീസായിരുന്നപ്പോഴേ പോലീസുകാർ എന്നെ അടിച്ച് ഞാൻ വയ്യാ കിടന്നപ്പോഴേ വൈദ്യരല്ലേ എന്നെ ചികിത്സിച്ചത്? വൈദ്യർക്കെന്നെ ഓർമ്മയില്ലേ? ഓ രാമൻ നായരോ, ഇപ്പൊ കണ്ടത് നന്നായി. ഏതിനും ഞാൻ ജീവൻ രക്ഷിച്ച ആള് തന്നെ എന്റെ ജീവൻ എടുക്കണം. എനിക്കിനി ആരെയും കൊല്ലാൻ കഴിയില്ല, അതിനുള്ള മനക്കരുത്ത് എനിക്കില്ല. അപ്പോൾ എനിക്ക് പോകാമോ? തീർച്ചയായും. വളരെ ക്ഷീണിച്ച പോലെ തോന്നുന്നു. ഇപ്പം കുളിപ്പം തന്നെ പോകുന്നു ഇല്ലേ? മനസ്സിന് വിഷമം വരുമ്പോ എല്ലാരും ക്ഷീണിക്കും. ദുഃഖം പിടിച്ചിരുന്ന എന്റെ ദീനം കുറയുമോ? പിന്നെ നീ പോയി കുടിക്കാൻ എന്തെങ്കിലും കുറച്ച് കൊണ്ടുവാ. എന്നെ ഒന്ന് പിടിച്ചെണീപ്പീര്. ചേച്ചി അപ്പുറത്തുണ്ട്. ഇത്തിരി പാല് ബാക്കി വെച്ചേക്കാത്ത എന്ത്? അതിന് നീ പാല് കുടിക്കത്തില്ലല്ലേ. ഞാൻ പാല് കുടിച്ച എന്നെ അവളെന്ന്. എന്നെ പിടിച്ച് കിടത്തിട്ട് പോ. ചേച്ചി അപ്പുറത്തുണ്ട്. മുതുകുത്ത് വല്ല ബൂട്ട്സിന്റെ പാടങ്ങളും ഉണ്ടാന്ന് നോക്ക്. പോലീസുകാരെ ചേട്ട് കൊല്ലായിരുന്ന കാര്യം. കടുവായ കെടുവ പിടിച്ചെന്ന് പറഞ്ഞ പോരായി. ആ ഓരോപത്തം പോലീസാനും പറ്റും എന്നല്ലേ? അത് തന്നെ. താൻ കുഴിച്ച വഴി താൻ തന്നെ ചാടും. വഞ്ചന ശരിയല്ല കേട്ടോ. എന്തിനാ എന്തോ ഇങ്ങനെ തമ്മിലടിച്ച് ചാവണത്? ആര് പറിച്ചാലും കാര്യം ശരി തന്നെ. അരിക്കും മണ്ണെണ്ണയ്ക്കും വില കൂടിയെന്ന് പറയണത് കേട്ടു. ഹിറ്റ്ലർ വീണ്ടും യുദ്ധം തുടങ്ങിയിരിക്കണെന്ന്. നമ്മൾ ദിവാനുള്ളത്തോളം കാലം ഇവിടെ ഒന്നിനും ഒരു കുഴപ്പം ഉണ്ടാവാൻ പോകുന്നില്ല. ദിവാനെ കണ്ടിട്ടുണ്ട? കണ്ടിട്ടുണ്ട്, പടത്തില്. അമ്മ മഹാറാനെ കണ്ടിട്ടുണ്ടോ? ഓ ആറാട്ടാണ്. ഒരുപാട് തലമുടിയുണ്ട്. പിന്നെ നിന്റെ അണ കൂത്തി വാല. ഓ പാവംക്കും ജീവിക്കണ്ടേ? നീ പാവ വിലക്കൂടിയ സാധനല്ലേ ഇരിക്കുന്ന. എന്തിനാ എന്ത്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ല. ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത്. ചെറിയ ക്ഷീണമുണ്ട്. ഇതാര്? കുറെ കാലം ആയല്ലേ കണ്ടിട്ട്.
അല്ലെങ്കിൽ രാവത്ത് വരുമ്പോ ആരുമില്ല, അല്ലെങ്കിൽ എല്ലാരും ഉണ്ട്. രാവും പോലും പാടുപെട്ട് അവസാനം അവന് കിട്ടിയതാണ്. എന്നിട്ട് ഒരു കാശിന്റെ സഹായം പോലും അവര് ചെയ്തുമില്ല. അതിന് അവരെന്തോന്ന് അഞ്ചു കൂടെ കണ്ടു കഴിഞ്ഞു തരണോ? എന്റെ നോട്ട പശുകൊണ്ടാണ് എനിക്ക് അബദ്ധം പറ്റിയത്. അതിന് അവരെന്തോന്ന് ചെയ്യാന്? എന്നാ പിന്നെ നീ വെച്ച് അനുഭവിച്ചോടു. ഇന്ദിര എന്തോ ഉറങ്ങിക്കൂടെ? ഉറക്കം വരാതെ ഉറങ്ങണ എങ്ങനെ? എനിക്ക് ഇങ്ങനെ ഇരുന്നാ മതിയോ? എന്തെല്ലാം ജോലി കിടക്കണ. എന്നാ നീ ഒരു കാര്യം ചെയ്, എന്നെ തൊട്ടിലേറ്റി ഉറങ്ങിട്ട് പോ. എന്നെ കൊണ്ടൊക്കൂല, ഓ ഒരു പൊടി കൊച്ച്. പിന്നല്ലേ, എന്നെ താരാട്ടുപാടി ഉറക്കിട്ട് പോ. നിന്റെ അറിവാണിപ്പെട്ടി എവിടെ? ഓ അറിവാണി, അങ്ങനെ പറയണതേ എനിക്ക് കേട്ടൂടാ. ഹാർമോണിയം എന്നാണ്, അല്ല അർവാണിയല്ല. അതെടുത്തോണ്ട് വന്നൊരു പാട്ട് പാട്. വേണ്ട, എന്റെ പാട്ട് ഇഷ്ടമില്ലാത്ത ആളല്ലേ? നീ ഇത്രയും നല്ല പെണ്ണാണെന്ന് ഞാൻ അറിഞ്ഞ. നിനക്കൊരു കഥ കേൾക്കണം. പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് എത്ര കഥ കേട്ടാലും മുഴുക്കത്തില്ല. ഒരു ദിവസം രാജാവ് ഒരു വിളംബരം ചെയ്തു, പകുതി രാജ്യം കൊടുക്കുമെന്ന്. അങ്ങനെ പലരും കഥ പറയാൻ വന്നു, തോറ്റവരെയൊക്കെ വെട്ടിക്കൊന്നു. ഒടുവിൽ എന്റെ കണക്കൊരു മിടുക്കൻ ഒരു ദിവസം കഥ പറയാൻ വന്നു. അയാൾ അങ്ങനെ കഥ പറയാൻ തുടങ്ങി. അവിടെ ഒരു വലിയ ജന്മി ഉണ്ടായിരുന്നു. അയാൾക്ക് കൊയ്താലും കൊയ്താലും തീരാത്ത നിലം ഉണ്ടായിരുന്നു. ഇട്ടാലും ഇട്ടാലും നിറയാത്ത പത്തായവും ഉണ്ടായിരുന്നു. അതിനടുത്ത് ഒരു വയറൻ എലി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഈ എലി വന്ന് പത്തായത്തിൽ കയറി നെല്ല് തിന്ന് പോയി. അതിനടുത്ത ദിവസവും എലി വന്ന് പത്തായത്തിൽ കയറി നെല്ല് തിന്ന് പോയി. അതിൻ്റെ അടുത്ത ദിവസവും എലി വന്ന് പത്തായത്തിൽ കയറി നെല്ല് തിന്ന് പോയി. അതിനടുത്ത ദിവസം ഈ കഥ ഞാൻ കേട്ടിട്ടുണ്ട്, ഇനി എനിക്ക് കേൾക്കണ്ട. എന്നാ വേണ്ട. നൈനി, നീ ഒരു കഥ പറ. ഭാരതത്തിൽ പണ്ടൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ ബഹുസമർത്ഥനായിരുന്നു. യുദ്ധം ചെയ്തേത് സകല രാജ്യത്തെയും അദ്ദേഹം കീഴടക്കി. അവസാനം കലിംഗ എന്ന രാജ്യത്ത് യുദ്ധത്തിന് പോയി.
ലക്ഷക്കണക്കിന് പടയാളികളെ കൊന്നൊടുക്കണ്ടും അവിടെ അദ്ദേഹം പിടിച്ചടക്കി. പക്ഷേ അതിന് ശേഷം അദ്ദേഹം യുദ്ധം ചെയ്തിട്ടില്ല. അതെന്ത്? യുദ്ധക്കളത്തിൽ മരിച്ചിടക്കുന്ന ജന്തുക്കളെയും മനുഷ്യരെയും കണ്ട മഹാരാജാവിന് ബോധോദയമുണ്ടായി, മാനസാന്തരമുണ്ടായി. യുദ്ധത്തിന്റെ അർത്ഥശൂന്യത അദ്ദേഹം മനസ്സിലാക്കി. എന്തിനു വേണ്ടിയാണ് യുദ്ധവും കൊലയും ഒക്കെ? ആർക്കു വേണ്ടി? അവിടെ വെച്ച് അദ്ദേഹം ശപഥം ചെയ്തു ഇനി മേലെ യുദ്ധം ചെയ്യില്ലെന്ന്. പോടി, നിന്റെ നുണക്കഥയും കൊണ്ട് യുദ്ധത്തിൽ ചേർത്താൽ നേരെ സ്വർഗത്ത് പോവും. അതുകൊണ്ട് ഒരു രാജാവ് യുദ്ധം വേണ്ടെന്ന് വെക്കൂല. രാജഭാരം തന്നെ വേണ്ടെന്ന് വെച്ച രാജാക്കന്മാരുണ്ടല്ലോ, അവര്? അങ്ങനെ ഒരുത്തനില്ല. ശ്രീബുദ്ധനെ പറ്റി കേട്ടിട്ടില്ലേ? സർവസ്വഭാവങ്ങളും തെറ്റിട്ടില്ലേ അദ്ദേഹം സന്യാസിയായത്? എനിക്ക് എന്റെ പേരെഴുതാൻ പഠിച്ചാ മതി. എല്ലാ വർഷം പഠിച്ചാലേ വായിക്കാൻ ഒക്കൂ. എനിക്ക് എന്റെ പേരെഴുതാൻ പഠിച്ചാ മതി. എന്നാ ആദ്യം പേരെഴുതാൻ പഠിക്ക, എന്നിട്ട് ബാക്കി വർഷം പഠിക്ക. പക്ഷെ നിന്നെ പറ്റി ഓർക്കുമ്പോ എനിക്ക് ഒന്നിനും ധൈര്യം വരുന്നില്ല. അല്ലായിരുന്നെങ്കിൽ ഇന്ന് അവനെയൊക്കെ ചുട്ടേനെ.
അയച്ചില്ലേ? ഇല്ല. എഴുതിക്കുമ്പോ ആദ്യം അത് അന്വേഷിച്ചത് പറഞ്ഞത്. ദേഹാസുഖം വന്നപ്പോ എല്ലാരും അന്വേഷിക്കാൻ തുടങ്ങി. ജയ് ജയ് ഭാരത മാതാ, ജയ് ജയ് മഹാത്മാഗാന്ധി, ജയ് ജയ് മഹാത്മാഗാന്ധി, ജയ് ജയ് സ്റ്റേറ്റ് കോൺഗ്രസ്, ജയ് ജയ് സ്റ്റേറ്റ് കോൺഗ്രസ്, ജയ് ജയ് പട്ടം താണുവിള, ജയ് ജയ് പട്ടം താണുവിള, ജയ് ജയ് സി കേശവൻ, ജയ് ജയ് സി കേശവൻ. പോലീസ് മർദ്ദനം അവസാനിക്കുക, പോലീസ് മർദ്ദനം അവസാനിക്കുക, പോലീസ് മർദ്ദനം അവസാനിക്കുക. ജയ് ജയ് ഭാരത മാതാ. എന്തിനു വിളിച്ചത്? പറയാം. പിടി, ഒരു സമ്മാനം. അത് തുറന്നു നോക്ക്. നിന്റെ കൊച്ചിന്റെ അച്ഛൻ കൂലി പോലീസുകാരനല്ല, എന്നെ പോലീസിലെടുത്ത്. അധികാരി അദ്ദേഹത്തിന്റെ കുളത്തിൽ പൂവറിക്കാൻ ചെന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഒന്നാം റെഗുലേഷൻ പ്രഖ്യാപിച്ചു. സംശയത്തിന്റെ മേൽ ആരെയും ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും പോലീസിന് അധികാരം. പൊതുയോഗങ്ങളും പ്രകടനങ്ങളും നിരോധിച്ചിരിക്കുന്നു. ഒരു പൊതുയോഗം സംഘടിപ്പിച്ച് തന്നെ നമുക്ക് ലംഘിക്കാം. അക്രമരാഹിത്യത്തിൽ വിശ്വസിക്കുന്ന കുറെ കോൺഗ്രസ്സുകാരെ പോലീസിന് കുരുതി കൊടുക്കുന്നതിൽ അർത്ഥമില്ല. സിപിയുടെ പോലീസിനെ നിഷ്ക്രിയരാക്കാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ചിട്ട് വേണം പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാൻ. അതിന് വലിയ പാടൊന്നുമില്ല. ഉള്ള പാലങ്ങളും കാര്യങ്ങളും അങ്ങ് തകർത്തേച്ചാൽ മതി. അതൊന്നും പാടില്ല. അട്ടിമറി പ്രവർത്തനങ്ങൾ യോജിച്ചതല്ല. സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ്. അതിൽ കൈവയ്ക്കാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്നവരോട് സമാധാനമല്ല വേണ്ടത്. വേണ്ടി വന്നാൽ നമ്മളും ശത്രു സംഹാരത്തിനായി ആയുധമെടുക്കണം. കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസിന്റെ ഈ അഭിപ്രായത്തെ നാം മാനിക്കണം. നമുക്ക് ജീവന്റെ പ്രശ്നമല്ല, മരിക്കാനും ഭയമില്ല. തുറക്കുകൾ വലിച്ചെറിഞ്ഞ് ഞങ്ങളോടൊത്ത് വരുവിൻ, നമ്മൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നിങ്ങൾ ആരും ഇന്ത്യക്കാരില്ല. ഈ മാതൃഭൂമിയെ വെള്ളക്കാരന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ദാഹം നിങ്ങൾക്കില്ലേ? നിന്റെയൊക്കെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. ഉടനെ പോകുന്നുണ്ടോ? നീ സി പിയുടെ വാഴാട്ടിയായതിൽ എനിക്ക് തീരാത്ത ദുഃഖമുണ്ട്. നീ സൂക്ഷിച്ച് സംസാരിക്കണം.
നിന്നെ ചൂടാനുള്ള അധികാരം ഇപ്പോഴെനിക്കുണ്ട്. എന്നാ ചൂട്. സ്വാതന്ത്ര്യം നമുക്കും ആവശ്യമല്ലേ? ഇതേ കണ്ടില്ലെന്ന് വെക്കുന്നല്ലേ നല്ലത്. പിന്നെ നീയൊക്കെ എന്താണ് പോലീസ് ചേർന്നത്? നീയൊന്നും വേണ്ട, ഞാൻ മാത്രം മതി. ഇനി എന്നിങ്ങനെ കാണാനൊക്കും? ലീവ് കിട്ടാൻ പ്രയാസമാണ്. ഈ കോൺഗ്രസ്സുകാരന്മാരെ ഒക്കെ കൊന്നൊടുക്കിയാലേ ലീവ് കിട്ടൂ. എപ്പോഴും കൊല്ലുന്ന കാര്യം മാത്രമേ പറയാനുള്ളോ? എന്ത് ചെയ്യാ, നമ്മുടെ തൊഴിലതായിപ്പോയില്ലേ. അമ്മച്ചി പറയണ പാപം ചെയ്താ ചിലപ്പം ഞാൻ പറയണ കൊച്ച് മുണ്ടിയാ പൊട്ടനാ കുരുടനാ ആയി പോവെന്ന്. ഈ ജോലി കളഞ്ഞൂടെ? രക്ഷയില്ല, അവരൊന്ന് എന്നെ പിടിച്ചോണ്ട് പോവും. എന്തിനാ എന്തോ മനുഷ്യരെ കേടുന്നത്? എങ്ങനെ ഇരിക്കുന്നു ദിവാൻ അദ്ദേഹത്തിന്റെ ഭരണം? കേമം, ബഹുകേമം. എവിടെ പോയി ഇവിടുത്തെ കോൺഗ്രസ്? വലയിട്ടടിച്ചാൽ പോലും ഒരുത്തനും കിട്ടാനില്ല. എല്ലാവരും കാട് കയറി. ചന്തയിലും റോഡിലെങ്ങും ഒരു കുഞ്ഞിനെ പോലും കാണാനില്ല. ആളുകളെല്ലാം പേടിച്ച് ഇപ്പോൾ വീട്ടിന് വെളിയിൽ പോലും ഇറങ്ങാറില്ല. ഒന്നും ആയിട്ടില്ല അച്യുതമ്പിള്ളെ, ഇവനൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. പട്ടാളം ഉടനെ വരുന്നുണ്ട്, കണ്ടറിഞ്ഞോളൂ. സുഖമല്ലേ? വൈദ്യശാലയിൽ കൊണ്ടുപോകണതാണേ. പറയല്ലേ, യവനെ കണ്ടിട്ട് കോൺഗ്രസ്സുകാരനെ പോലെ തോന്നുന്നല്ല. യമാമാരെ, നമ്മള് കോൺഗ്രസ് ഒന്നുമല്ല, അച്ഛന് തീരെ വയ്യ. യവനൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വിട്ടാ മതി. ചക്രങ്ങളൊന്നും ഇല്ലടാ ദാരിദ്ര്യവാസി. നാളത്തെ പ്രഭാതം നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായമാകാൻ പോവുകയാണ്. ഒരുപക്ഷെ പുതിയൊരു ജാലിയൻ വാലാബാഗ് ഇവിടെ ആവർത്തിച്ചത്. എന്തു തന്നെ ആയാലും ഇവിടെ നടക്കുന്ന നരവേട്ടയ്ക്ക് ഒരവസാനം ഉണ്ടായേ തീരൂ. എന്റെ അഭിപ്രായത്തിൽ നിയമം ലംഘിച്ചുകൊണ്ട് നാളെ തന്നെ കല്ലറ വെച്ച് യോഗം കൂടേണ്ടതാണ്. സി പി യുടെ പട്ടാളം നമ്മെ വിഴുങ്ങുന്നെങ്കിൽ വിഴുങ്ങട്ടെ. പട്ടികളെപ്പോലെ ഭീരുക്കളായി പാരതന്ത്രത്തിൽ ജീവിക്കുന്നതിൽ ഭേദം മാതൃഭൂമിക്ക് വേണ്ടി പൊരുമരിക്കലാണ്. പക്ഷേ ആരും അക്രമം കാണിക്കരുത്. നിരായുധ വിപ്ലവമാണ് നമ്മുടെ ലക്ഷ്യം. ജയ് ജയ് ഭാരത മാതാ. 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 ജയ് ജയ് സ്റ്റേറ്റ് കോൺഗ്രസ്. ജയ് ജയ് സ്റ്റേറ്റ് കോൺഗ്രസ്. ജയ് ജയ് സ്റ്റേറ്റ് കോൺഗ്രസ്. ജയ് ജയ് സ്റ്റേറ്റ് കോൺഗ്രസ്. എന്തമ്മ? എന്റെ മോളെ വീട്ടിൽ പോയിട്ട് വന്നോ. പാലോട്ട പോലീസുകാർ പിടിച്ച് ഒരുപാട് അടിയൊക്കെ അടിച്ച്. എനിക്കൊത്തിരി വെള്ളം വേണം.
ഇതാ മറ്റൊരു രക്തസാക്ഷി കൂടി. സി പി യുടെ നരവേട്ടയ്ക്ക് ഒരു അന്ത്യം ഉണ്ടാക്കിയേ പറ്റും. നമുക്ക് പാങ്ങോട്ട് ഔട്ട്പോസ്റ്റിലേക്ക് പോകണം. ഇതിന് കാര്യം ചോദിക്കണം. പൊതുയോഗം പിന്നെ. ബാക്കിയുള്ളവർ ഇവിടെ നിൽക്കണം. ഒരു ഒറ്റ എണ്ണത്തിനകത്ത് കടത്തി വിടരുത്. നമുക്ക് നിങ്ങൾ എന്ത് വേണം? ഈ നരവേട്ട നിർത്തലാക്കാം. ഇന്നലെ നിരപരാധിയായ ഒരു മനുഷ്യനെ ഇവിടെ കൊണ്ടുവന്ന് മർദ്ദിച്ചില്ല. അതിനുള്ള കാര്യം ഞങ്ങൾക്കറിയാം. പോലീസിന് അങ്ങനെ പലതും ചെയ്യേണ്ടി വരും. ചോദിക്കാൻ അധികപ്പെട്ട ഒരു ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞോളാം. അതുപോലെ അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. മര്യാദയ്ക്ക് ആളുകളെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ സ്ഥലം വിടണം. അല്ലെങ്കിൽ വെടിവെക്കേണ്ടി വരും. ഈ സ്ഥലം വിട്ടു പോകാൻ നിങ്ങൾക്ക് 3 മിനിറ്റ് സമയം കൂടി ഞാൻ തരുന്നു. സുഖമില്ലേ? 3-4 ദിവസമായി പനിയും കൈകാല് തണുപ്പും. അമ്മാവി ഉറങ്ങിയാ? ഉറങ്ങിയെന്ന് തോന്നുന്നു. വാ. മരുന്നൊന്നും കുടിച്ചില്ലേ? കഷായം കുടിക്കുന്നുണ്ട്. ചോറ് തിന്ന. ഈ വേഷമൊക്കെ മാറാത്തെന്ത്? കൊള്ളാം. എനിക്ക് ഇപ്പൊ പോണം. ഞാൻ ഡ്യൂട്ടിയിലാണ്. വേഗം അങ്ങ് എത്തണം. ഇപ്പോഴും ലീവ് കിട്ടൂല്ലേ? ഞാൻ ഉറങ്ങിയിട്ട് തന്നെ ഒരുപാട് ദിവസമായി. രാത്രിയും പകലും ഒക്കെ ജോലിയാണ്. എന്തോന്ന് ജോലി? എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു. അതൊക്കെ നീ അറിയാതിരിക്കുന്നതാണ് നല്ലത്. കുതിരപ്പട്ടാളം ഒക്കെ ഇറങ്ങരുതെന്ന് പറയണ. പോലീസും പട്ടാളവും കൂടെ ആളുകൾ ഇനി ചെയ്യാനൊരു പണിയുമില്ല. എനിക്ക് തന്നെ മടുപ്പ് തോന്നിയേക്കുന്നു. ആളുകളെ ആരെയും കൊണ്ടല്ലേ എനിക്കാണ് പാപം കിട്ടണത്. ഞാനിപ്പോ പണ്ടത്തെ രാമനായരല്ല. എന്റെ ശക്തിയും ധൈര്യവും എല്ലാം ചോർന്നു പോയിരിക്കുന്നു. ഒരു യന്ത്രത്തെ പോലെ പണിയെടുക്കുന്നെന്ന് മാത്രം. ഇത് കളഞ്ഞിട്ട് പോയാൽ അവരെന്നെ ജീവനോടെ വെച്ചേക്കില്ല. എല്ലാം അനുഭവിക്കുക തന്നെ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പിടിച്ച ചാവുള്ള
നമ്മുടെ മാതൃഭൂമിക്ക് വേണ്ടി എല്ലാ ഇത്യാഗങ്ങളൊക്കെ ഒക്കെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ മധുരസ്മരണകളായിത്തീരും. മനുഷ്യൻ എത്ര നിസ്സഹായനാണ്, അവന് എന്തു നേടാൻ കഴിയും? എല്ലാ വ്യാമോഹങ്ങൾ. ഇതൊന്നും ഇപ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് എന്റെ വീട്ടിൽ പോകണം, എനിക്ക് എന്റെ ഭാര്യയും കുഞ്ഞിനെയും കാണണം. നിന്റെ ആത്മധൈര്യം ഇത്ര വേഗം ചോർന്നു പോയോ? നാട്ടിലെ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. സി പി യുടെ പോലീസും കുതിരപ്പട്ടാളവും വീടുകൾ തോറും കയറിയിറങ്ങി നരവേട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ പറയില്ലേടാ, ചേരെ പിടിച്ചിട്ടോ യമാൻ. നോയുണ്ട് ഇവിടെ കൊച്ചിന് വയ്യ തേറ്റീന. ഇപ്പൊ നിന്നെ കോൺഗ്രസ് കൂട്ടി പരിചയരാടി. മതി, നമുക്ക് പോവാം, വാ.
ഇനി മലമ്പനി പിടിക്കാൻ നമ്മൾ അഞ്ചാറ് പേരെ ബാക്കിയുള്ളൂ. എനിക്ക് ഒട്ടും തന്നെ വയ്യ, ചത്തുപോകുന്ന തോന്നുന്നു. ഇന്ന് ചിലപ്പോ മരുന്ന് കൊണ്ടുവരുമെന്നാണ് തോന്നുന്നത്. ഇതിനെക്കായി ഭേദം മരിക്കുന്നതാണ്. പക്ഷേ എന്റെ സരസ്വതിയുടെ കാര്യം ഓർക്കുമ്പോഴേ മരിക്കാനും തോന്നുന്നില്ല. അയ്യോ, പോലീസിലാണ്. രാമൻ നായർ. ആരുമില്ല. കിടന്നുറയുമ്പോ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ വിളിക്കാം. എനിക്ക് തീരെ സുഖമില്ല. വീട് വരുന്ന് പോയാൽ കൊള്ളാമായിരുന്നു. അതിനിപ്പം ലീവ് കിട്ടാതെ എങ്ങനെ വീട്ടിൽ പോകും? എന്റെ കൊച്ചി എത്തിട്ട് പോലും എനിക്കൊന്ന് പോയി കാണാൻ ലീവ് തന്നില്ല. എന്റെ സരസ്വതിയാണെങ്കിൽ പൂർണ്ണ ഗർഭിണിയാണ്. അവളെ പോയെന്ന് കാണാൻ പോലും എനിക്ക് ലീവില്ല. ആ, നമ്മുടെ ജീവിതം ഇങ്ങനായി പോയല്ലോ. ഇനി ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. നമ്മൾ തന്നെയല്ലേ ഈ കുടുക്കിൽ വന്ന് ചാടിയത്. ഇനി രക്ഷപ്പെടാമെന്നും നോക്കണ്ട. പണ്ടത്തെ എന്റെ ജീവിതം എത്ര രസമുള്ളതായിരുന്നു. തോന്നുമ്പോ തോന്നൊക്കെ ചെയ്യാമായിരുന്നു. പോലീസിൽ ചേർന്നവിടെ എല്ലാം തകർന്നു. ലീവോ? എമർജൻസി പീരീഡിലോ? ഇവിടെ ആർക്കും ലീവ് തരാൻ പറ്റില്ല. ഇന്ന് സ്കൂളിലാണ് ഡ്യൂട്ടി. വൈകിട്ട് കൃത്യം 6 മണിക്ക് റിപ്പോർട്ട് ചെയ്തോളണം. പൊയ്ക്കോ. നിങ്ങളെ കിടന്ന് ഉറങ്ങിക്കോ. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. പിന്നെ ഞാൻ ഉറങ്ങാം. നമുക്ക് കിടക്കാം. കുറച്ച് നേരം കിടന്ന നന്നായി. Ha ha ha.
എങ്കിലും നിങ്ങൾ വന്നത് നന്നായി. ഇത്രയും കൊല്ലം ഞാൻ നിങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു. നിങ്ങൾ ഒരിക്കലും ഈ രൂപം പൂണ്ടുവരുമെന്ന് ഞാൻ കരുതിയില്ല. സി പിയുടെ ചക്രം വാങ്ങി തിന്നാൽ കുറച്ചുകൂടി ഔചിത്യം കാണിക്കണം. വെടിവെക്കേണ്ടത് കയ്യിലും കാലിലുമല്ല, നെഞ്ചിലോ തലയിലോ വേണം. ഒരു വായിൽ നോക്കി, എന്റെ ഇവിടെയാണ് പൊട്ടിച്ചത്. ഇനി താമസിക്കേണ്ട, എന്റെ നെഞ്ചിൽ തന്നെ പൊട്ടിക്കൂ. കോലി ബാക്കിയില്ല സുഹൃത്തെ, ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് എന്റെ നെഞ്ചത്ത് തന്നെ പൊട്ടിക്കുമായിരുന്നു. എന്റെ മാതൃഭൂമിയെ സ്വതന്ത്രമാക്കാനുള്ള സമരത്തിൽ ഞാൻ പരാജയപ്പെട്ടു. ഈ ശരീരത്തിൽ നിന്നും ആത്മാവിനെ സ്വതന്ത്രമാക്കാനുള്ള സമരത്തിലും നിങ്ങൾ എന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ വേഷം കണ്ടിട്ടും മനസ്സിലായില്ലേ? കോൺഗ്രസ് കഥ ധരിച്ചതുകൊണ്ട് ആരും കോൺഗ്രസ് ആകുന്നില്ല. അഹിംസയിലും അക്രമരാഹിത്യത്തിലും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. സി പി സർക്കാരിനെതിരെ ആയുധമെടുത്തവനാണ് ഞാൻ. ഗാന്ധിജിയുടെ മാർഗമാണ് ശരിയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. നിങ്ങൾ എവിടേക്കാണ്? എനിക്ക് തന്നെ അറിഞ്ഞുകൂട. ഓ, അപ്പോൾ നിങ്ങളും എന്നെ പോലെ തന്നെ. എന്നാൽ ഞാനും വരുന്നു, എനിക്കല്പം വെള്ളം കുടിക്കണം. സത്യം പറയൂ, നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നില്ലേ? വെറുപ്പോ? വെറുപ്പ് കോപം ഇതൊക്കെ ചോരത്തിളപ്പ് കൊണ്ടുണ്ടാകുന്നതല്ലേ? ഈ ശരീരം നശിച്ചു തുടങ്ങുമ്പോൾ പിന്നെ വെറുപ്പുണ്ടോ കോപമുണ്ടോ? ഇന്നെന്റെ മനസ്സിന് കൂടുതൽ പ്രകാശമുണ്ട്. മനുഷ്യനെ മനസ്സിലാകും. നമുക്ക് തമ്മിൽ വല്ല വ്യത്യാസവുമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഈ വേഷവിധാനങ്ങളിൽ മാത്രമല്ലേ. എന്റെ ഖദറും നിങ്ങളുടെ കാക്കിയും. മനുഷ്യന് തരംതിരിക്കുന്ന വേഷങ്ങളും സ്ഥാനമാനങ്ങളും വലിച്ചെറിഞ്ഞ് മനുഷ്യൻ മനുഷ്യനാകണം. എങ്കിലേ ഭൂമിയിൽ സമാധാനമുണ്ടാകും, ഐശ്വര്യമുണ്ടാകും. നമുക്കല്പം വിശ്രമിച്ചിട്ട് പോകാം. കേൾക്കുന്നു.
നമുക്ക് അങ്ങോട്ട് പോയാലോ? കാട്ടുജാതിക്കാരാണെന്ന് തോന്നണ. കാട്ടുജാതിക്കാരാണെങ്കിലും അവർക്ക് നമ്മേക്കാൾ സംസ്കാരമുണ്ട്. അതല്ലേ അവർ സന്തോഷത്താൽ തുള്ളിച്ചാടുന്നത്. നമുക്കതിന് കഴിയുമോ? Ha ha ha.